നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഈ മോഹവും ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസം, മതം, രാഷ്ട്രീയം, മാധ്യമ വിചാരണ ഇതൊക്കെ ഞങ്ങൾ നമ്മൾ നടത്തി. സ്വാഭാവികമായി ഈ പ്രേക്ഷകന് തോന്നാവുന്ന ഒരു ഇതുണ്ട്, ഈ മോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മോഹത്തിൻ്റെ ഒരു ഉറവിട കേന്ദ്രം എങ്ങനെയാണ്, മോഹമുണ്ടാകുന്നത്, ആ മോഹം വരുന്നത് എങ്ങനെയാണ്, അല്ലെ മോഹത്തിൻ്റെ ഒരു പ്രതിഫലനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ മോഹത്തിൻ്റെ ഒരു ജീവശാസ്ത്രം എന്താണ്? തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. പറയൂ സ്വാമിജി. ഒന്ന്, ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ജനനാൽ ഉള്ളത് തന്നെയാണ്. ആവശ്യങ്ങളുടെ പട്ടികയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹാരം അത്യന്താപേക്ഷിതമാണ്. അതെ. നീഹാരവും അത്യന്താപേക്ഷിതമാണ്. വായു നാച്ചുറലായി നമുക്ക് കിട്ടുന്നതാണ് പ്രാണൻ. അതിലേക്കാണ് നമ്മൾ ഒന്ന് വീഴുന്നത് തന്നെ. അപ്പോൾ അത് നാച്ചുറലായിട്ടുള്ള ഒന്നാണ് പ്രാണൻ. രണ്ട്, ആഹാരമാണ്. ആഹാരം വളരെ ശൈശവത്തിൽ അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്, മുലപ്പാൽ. പിന്നെ പതുക്കെ പതുക്കെ അച്ഛനമ്മമാർ തന്നും മറ്റുള്ളവരെടുത്ത് തന്നും ഒക്കെ വളർന്ന് സ്വയം തേടി തിന്നുന്ന ഒരവസ്ഥ വരും. ആഹാരം കൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അന്നമയമാണ് നമ്മുടെ ശരീരം. അന്നമയമായിരിക്കുന്ന ശരീരത്തിൻ്റെ രചന ഒരു പ്രത്യേക രീതിയിലാണ്. കഴിക്കുന്ന ആഹാരം പചിക്കുന്നു. അത് ആദ്യം ജഠരാഗ്നിയിൽ പചിക്കുന്നു, പിന്നെ അഞ്ച് ഭൂതാഗ്നികളിൽ പചിക്കുന്നു, പിന്നെ ധാത്വഗ്നികളിൽ പചിച്ച്, അതാണ് നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് ഓരോ ധാതുവിലേക്ക് പചിച്ച് ഏഴ് ധാത്വഗ്നികളിൽ പചിച്ചാണ് ധാതുക്കളായി പരിണമിക്കുന്നത്. ഏതെങ്കിലും ഒരു ധാതുവിൻ്റെ നിലയിൽ പാചനപ്രക്രിയ നിന്നുപോയാൽ അത് രോഗമായി തീരുകയും ചെയ്യും. ഈ ധാതുക്കൾ എന്ന് പറയുന്നത് രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം, ഇവയാണ് ധാതുക്കൾ. മനസ്സിലായി സ്വാമിജി. അപ്പം ഇവ ഒന്ന് പരിണമിച്ച് മറ്റൊന്നായി തീർന്ന് ക്രമാനുഗതമായി പോകുന്നൊരു ബന്ധമുണ്ട്. അതിൽ നമ്മുടെ ജീവിതചക്രത്തിലെ അറിവുകളൊക്കെ പങ്കുവഹിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അത് സങ്കീർണമായ ലോകം. പറയൂ സ്വാമിജി. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹാരം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു. അതെ. ആഹാരത്തെക്കാൾ അത്യന്താപേക്ഷിതമാണ് ജലം. ജലം ജീവനമെന്നാണ് പറയാൻ. അപ്പോൾ നമുക്ക് കുടിക്കാൻ ആവശ്യമാണ്. അതെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ രണ്ട് വസ്തുക്കളാണ്. അതെ. ഭൂമിയിൽ ഈ രണ്ടെണ്ണം കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രാചീന കാലം മുതൽ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി മനുഷ്യനോട് നടന്നത്. ഇതിന് നടത്തിയിട്ടുള്ള മത്സരങ്ങൾ കുറവാണ്. കാരണം ലോകത്ത് ജീവികൾ തമ്മിലുള്ളൊരു പാരസ്പര്യം തകരാത്തിടത്തോളം കാലം ആഹാരചക്രത്തിന് ബുദ്ധിമുട്ടില്ല. സ്വാമിജി, ഇന്നത്തെ കാലവുമായി ചേർത്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരുപാട് വിവാദങ്ങളും യുദ്ധം തന്നെയും ഉണ്ടാകാം എന്ന് പറയപ്പെടുന്ന ഏരിയയാണ് ഈ വെള്ളവും ആഹാരവും. അത്തരമൊരു അത് അതിന് കാരണം പഴയ കാലത്ത് അച്ഛനമ്മമാർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും ആഹാരത്തിൽ മിതത്വം ഉണ്ടാക്കാൻ, ആവശ്യത്തിന് കഴിക്കുക, തൻ്റെ ശരീരധർമ്മപരമായ പ്രവർത്തനങ്ങളെ കേടുവരുത്താതെ അതിന് ആവശ്യമായ ആഹാരത്തെ അല്പം പോലും കുറയാതെ അല്പം പോലും കൂടാതെ കഴിക്കുന്നതിനുള്ളൊരു അച്ചടക്കം. ജനസംഖ്യ കുറവും ആഹാരം സുലഭവുമായിരുന്ന കാലങ്ങളിലുണ്ടായിരുന്നു. കാണുന്നതെല്ലാം തിന്നുന്ന ഒരവസ്ഥയിലേക്ക് മാനുഷികം മാറുകയും വ്യാവസായിക പുരോഗതിയിൽ ഇറക്കുമതിയും കയറ്റുമതിയും ഉണ്ടാവുകയും ചെയ്തപ്പോൾ
ആഗ്രഹങ്ങൾക്കനുസരിച്ചായി ആഹാരത്തിൻ്റെ വ്യവസ്ഥ. അതെ, ഇന്ന് നമ്മൾ ആഗ്രഹത്തിനാണ് ആഹാരം കഴിക്കുന്നത്. അതിൽ പലതും നമ്മുടെ തൊഴിലുമായി താരതമ്യം ചെയ്താൽ നിഷിദ്ധങ്ങളാണ്. ആരോഗ്യശാസ്ത്രവുമായി താരതമ്യം ചെയ്താൽ നിഷിദ്ധങ്ങളാണ്. പ്രായവുമായി താരതമ്യം ചെയ്താൽ നിഷിദ്ധങ്ങളാണ്. സ്ത്രീ പുരുഷ ഭേദങ്ങൾ പ്രകൃതിയുള്ളതായതുകൊണ്ട് അവരുടെ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ നിഷിദ്ധങ്ങളാണ്. ഗർഭകാലം, കുട്ടിയെ പരിചരിക്കുന്ന കാലം തുടങ്ങിയ കാലങ്ങളെ ആസ്പദമാക്കി നോക്കിയാൽ നമ്മുടെ ആഹാര വ്യവസ്ഥ ഇന്ന് മാധ്യമങ്ങളുടെയും ഇറക്കുമതികളുടെയും ഭരണത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ ബുദ്ധിജീവികൾ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് വികലവും നിഷിദ്ധവുമായ ആഹാരം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ അവഗ്രഹിക്കേണ്ടതാണ്. അത് വിഷയം വളരെ വലുതാണ്, വലുതാണ് ചോദ്യം. നമ്മൾ എവിടുന്നാണ് ആഗ്രഹങ്ങൾ മുളപൊട്ടുന്നത് എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലോകമാണ്. അതിൻ്റെ ആരംഭം മുതൽ നമുക്ക് തുടങ്ങണം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിഗ്ദർശനം നമുക്കൊന്ന് കാണിച്ചിട്ടാകാം എന്ന് വിചാരിച്ചാണ് ഈ ആഹാരത്തെ പിടിച്ചത്. മനസ്സിലായി സ്വാമിജി. ആഹാരവും ജലവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മനസ്സിലായി സ്വാമിജി. ജലം എന്നുള്ളത് കൊണ്ട് കുടിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് അർത്ഥം. വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് മുഴുവൻ അത് ആവശ്യമായി തീരുന്നുണ്ട്. ഓരോ ഭാഗത്തേക്കും ശുദ്ധീകരണ പ്രക്രിയയിൽ ഈ ജലം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടു വളരെ കാര്യങ്ങളിൽ നേരിട്ടുള്ള ശുദ്ധജലം. രണ്ട്, ചില വസ്തുക്കൾ ചേർത്തുണ്ടാക്കിയ ജലം. രക്തശുദ്ധീകരണത്തിന് എന്ന് പ്രാചീനർ പൗരാണിക കാലം മുതൽ വിശ്വസിച്ചു പോരുന്ന പതുമുഖം, കരിങ്ങാലി, ത്വക്ക് രോഗങ്ങളെയൊക്കെ അകറ്റുന്ന ജീരകം, ഇവയൊക്കെ ആസ്പദമാക്കി നമുക്കൊരു ഒരു ജലനയമുണ്ടായിരുന്നു. ആ ഒരു കുടിക്കാനുള്ള നയമുണ്ടായിരുന്നു വീടുകളിൽ. അവിടെ നമ്മളൊരു പാത്രം വെള്ളം ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിനൊക്കെ മിതത്വമുണ്ടായിരുന്നു. വീടുകളിൽ കിണറുകളിൽ നിന്ന് കോരിയാണ് എടുത്തിരുന്നത്. ഒരാളും അവനവൻ്റെ ആവശ്യത്തിനപ്പുറം ഒരു ലിറ്റർ വെള്ളം പോലും 10 or 20 കോൽ താഴ്ചയുള്ള, 20 കോൽ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 50 അടിക്കടുത്ത് വരും. ആ 50 അടി താഴ്ചയുള്ളൊരു കിണറിൽ നിന്ന് പാളയിൽ വെള്ളം കയറുകൊണ്ട് വലിച്ച് കയറ്റുക എന്ന് പറയുന്നത് വളരെ പഴയ കാലങ്ങളിൽ മൺകുടങ്ങളിലാണ് വെള്ളം കയറുകൊണ്ട് വലിച്ചു കയറ്റുന്നത്. വലിച്ചു കയറ്റുന്നത് കപ്പി വഴിയല്ല, കൈകൊണ്ട് പൊക്കിയാണ് എടുക്കുന്നത്. പയ്യന്നൂർ കണ്ടിട്ടുണ്ട്. ഒന്ന്, അത് നൽകിയ ഏകാഗ്രത. രണ്ട്, അതുളവാക്കിയ ജലനയം. മൂന്ന്, അത് അല്പം പോലും വേസ്റ്റ് ആക്കാതിരിക്കുന്ന അവസ്ഥ. ഇന്ന് മുനിസിപ്പൽ ടാപ്പുകൾ മുഴുവൻ തുറന്നു കിടക്കുകയാണ്. മിക്കവാറും സ്ഥലങ്ങളിലൊരു കാഴ്ചയാണത്. പലപ്പോഴും അത് പോകുന്ന പൈപ്പുകൾ പലയിടത്തും പൊട്ടിക്കിടക്കുകയാണ്. ജലവിഭവത്തെ സമർത്ഥമായി ഉപയോഗിക്കുവാനുള്ള ഒരു ജലനയം നമുക്കിന്നില്ല. വാചകവും വായ്ത്താരിയുമല്ലാതെ വളരെ ശ്രദ്ധിക്കേണ്ട ചില രംഗങ്ങളാണ്. വീടുകളിൽ പോലും പല കുളിമുറികളിലും കക്കൂസുകളിലുമൊക്കെ ഓഫീസുകൾ വീടുകളൊക്കെ വെള്ളം ഇങ്ങനെ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ടാപ്പുകൾക്ക് പഴയ ക്വാളിറ്റി ഇല്ല. ഇതൊക്കെ ശരിയാണെങ്കിൽ ശരിയാണ് സ്വാമിജി, ശരിയാണ്. ഇത് നിത്യ കാഴ്ചകളാണ്. ഇതിനേക്കാളൊക്കെ കൂടുതലായി നാം കാണേണ്ടത് വെള്ളം എവിടുന്നോ വരുന്നു എവിടേക്കോ പോകുന്നു എന്ന ഒരു സങ്കല്പത്തിലാണ് നാം അത് ഉപയോഗിക്കുന്നത്. സുലഭമായി കിട്ടും എന്ന ബോധത്തിൽ. പഴയകാലത്ത് ഈ വെള്ളം കോരുമ്പോൾ പോലും ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി വേസ്റ്റാക്കിയാൽ അച്ഛനമ്മമാർ ശകാരിക്കും. അന്ന് ഇത്രയും ജനസംഖ്യയില്ല. കിണ്ടിയിലോ മൊന്തയിലോ മൊരടയിലോ ഒക്കെ വെള്ളം എടുത്തൊഴിക്കാനല്ലാതെ ആളുകൾ സമ്മതിച്ചിരുന്നില്ല. കൃത്യമായ അച്ചടക്കമുള്ള ഒരു തലമുറയാണ് വളർന്നു വന്നിരുന്നത്. ഒരു ഭാഗത്ത് ഈ അച്ചടക്കം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ടാപ്പ് തുറന്നു വെച്ചിട്ട് കാലതിൻ്റെ കീഴേ കാണിച്ച് അങ്ങ് കഴുകുക, തുണി നനയ്ക്കുന്നത് ടാപ്പ് ഓൺ ചെയ്ത് വെച്ച് അതിൻ്റെ കീഴേ ഇട്ട് സോപ്പ് തേച്ച് പിടിപ്പിച്ച് നനയ്ക്കുക, ടാപ്പ് ഓൺ ചെയ്ത് വെച്ച് എല്ലാ കഴുകലും പിടിക്കലും നടത്തുക, വേസ്റ്റ് വാട്ടർ എവിടെ കൂടെ പോകണം എങ്ങനെ പോകണമെന്ന് വ്യക്തമായ ധാരണയില്ലാതിരിക്കുക, ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ നാം മീറ്റിങ്ങുകൾക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് ജലനയത്തെക്കുറിച്ചും ജലചൂഷണത്തെക്കുറിച്ചും ജലവിനിയോഗത്തെക്കുറിച്ചുമൊക്കെ കുറേ ബുദ്ധിജീവികൾ ക്ലാസ് എടുക്കുക. ആ ക്ലാസ് എടുക്കാൻ വരുന്ന മീറ്റിങ്ങിൽ ചെലവഴിക്കുന്ന ജലം പോലും സൂക്ഷ്മതയോടല്ല. അല്ല, ഇത് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതത്തിൻ്റെ സങ്കീർണ പ്രശ്നങ്ങളിലൊന്നാണ്. അതത്ര മനസ്സിലായി സ്വാമി. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ ആ രീതി ചിന്തിച്ചിട്ടില്ല സ്വാമിജി. കുറച്ചുകൂടെ കടന്നുപോയാൽ നമ്മൾ പോകുന്നതൊരു പാശ്ചാത്യ മാതൃകയിലുള്ളൊരു സൊസൈറ്റിയിലേക്കാണ്. അതെ, എറണാകുളം സിറ്റിയാണ്. ഇന്ന് സിറ്റികളുടെ എണ്ണം എടുത്താൽ പണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേഷനോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് വർദ്ധിച്ചു. ഇന്ന് കോർപ്പറേഷനുകളുടെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു. ഗ്രാമ തലങ്ങളിൽ നിന്ന് നഗരവൽക്കരണത്തിലേക്ക് നമ്മുടെ നാട് വളരെ വേഗമാണ് കടന്നുപോയത്. ശരിയായിരിക്കും. ശരിയാണ് സ്വാമിജി. എല്ലാ നഗരങ്ങളിലും ഇന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഉണ്ട് സ്വാമി, നമ്മുടെ പ്രധാന നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. അതായത് സപ്തനക്ഷത്രങ്ങൾ, പഞ്ചനക്ഷത്രങ്ങൾ, ത്രിനക്ഷത്രങ്ങൾ, ദ്വിനക്ഷത്രങ്ങൾ, ഏകനക്ഷത്രങ്ങളൊക്കെയായി ഹോട്ടലുകളെ ഇന്ന് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബോംബെയിൽ, ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എയർപോർട്ടിൽ ചെന്നൊരു സ്വാമിജി ഇറങ്ങി. അദ്ദേഹം പറഞ്ഞതാണ് ഈ കഥ. പറയൂ സ്വാമിജി. അദ്ദേഹത്തെ സ്വീകരിച്ച ഒരാൾ അവിടുത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. എയർപോർട്ടിനടുത്തായിക്കോട്ടെ, പോകാനും വരാനും ഒക്കെ സൗകര്യമുണ്ടല്ലോ. അപ്പം ചെന്നു. അവിടെ ഈ ആളുകളെ കടത്തിവിടുന്നതിന് ഇപ്പോൾ ഈ ഹോട്ടലൊക്കെ തകർക്കുന്ന കാരണമാണെന്ന് തോന്നുന്നു. പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. സ്വാമിജിയും ശരീരപരിശോധനയൊക്കെ കഴിഞ്ഞ് മുറിക്കകത്ത് കയറി. അപ്പം മുറിക്കകത്ത് കയറി താമസിക്കുമ്പോൾ ഒന്ന് ബാത്റൂമിൽ ബക്കറ്റില്ല, എല്ലാം യാന്ത്രികത്വത്തിൻ്റെ ലോകമായതുകൊണ്ട് ഷവറുകളാണുള്ളത്. ശൗചാദികൾക്ക് ഷവറുകളോ പേപ്പറുകളോ ആണുള്ളത്. കുളിക്കാൻ ബാത്ത് ടബാണുള്ളത്. ബാത്ത് ടബിനകത്ത് മുഴുവൻ വെള്ളം നിറച്ച് അതിനകത്ത് ഇറങ്ങിക്കിടന്ന് സ്വാമിജി പറഞ്ഞതാണ്. മനസ്സിലായി സ്വാമിജി. ഒന്ന് മുങ്ങി ആ വെള്ളം കളഞ്ഞ് രണ്ടാമത് സോപ്പ് തേച്ച് അതിന് വെള്ളം ഉപയോഗിച്ച് സോപ്പ് തേച്ച് അതിൽ കിടന്നുകൊണ്ട് സോപ്പ് തേച്ച് രണ്ടാമത് ആ വെള്ളവും കളഞ്ഞ് വീണ്ടും ഒന്നുകൂടി കളഞ്ഞ് ഒന്നുകൂടെ കളഞ്ഞ് കുളിച്ച് അദ്ദേഹം വന്നപ്പോഴേക്ക് ലിറ്റർ കണക്കിന് വെള്ളം ആവഴി. ഒരു നദി തന്നെ നഷ്ടപ്പെട്ട പോലെ. നഷ്ടപ്പെട്ട പോലെ. ദിവസം രണ്ടു പ്രാവശ്യമാണ് ഷീറ്റ് മാറുന്നത്. ഇത് മുഴുവൻ നനയ്ക്കണം. തലയണയുടെ കവറ്,
ഷീറ്റ് ഇരിക്കുന്ന കസേരയുടെ കവറുകളെല്ലാം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം മാറുന്നതാണ് ആ ഹോട്ടൽ. ഇരിക്കാത്ത കസേരകളുടെ വരെ എടുത്തുകൊണ്ടുപോയി നനയ്ക്കുകയാണ്. എക്കോളജിയെക്കുറിച്ചും എക്കോസിസ്റ്റത്തെക്കുറിച്ചും പ്രകൃതിയുടെ ചൂഷണത്തെക്കുറിച്ചുമൊക്കെ വാചാലന്മാരാകുന്ന മാന്യന്മാർ തന്നെയാണ് ഈ ഹോട്ടലുകളിലൊന്ന് താമസിക്കുന്നത്. ഒരു രാത്രിക്ക് 7000 രൂപയായിരുന്നു ചാർജ്. വിചിത്രമായൊരു സംഭവം പറയൂ സ്വാമിജി. ഒരു ചായ കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ചായയല്ല കൊണ്ടിരുന്നത്, 6 ചായയെങ്കിലും അടങ്ങുന്ന അല്ലെങ്കിൽ 6 കാപ്പിയെങ്കിലും അടങ്ങുന്ന ഒരു ജഗ്ഗിനകത്ത് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ, പാല് ഒരു ജഗ്ഗിനകത്ത്, പഞ്ചസാര കട്ടകൾ. ഒരാൾക്കാണോ എന്ന് ചോദിച്ച് ഓർഡർ എടുത്തു പോയാൽ ഒരാൾക്ക് കൊണ്ടിരുന്നതാണ് ഈ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. അതെല്ലാം ഒരു ട്രോളിയിൽ മുകളിലൊരു തൊപ്പി പോലൊരു സാധനം കൊണ്ട് കവർ ചെയ്ത് ചൂട് പോകാതെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി വെള്ളം, കാപ്പിപ്പൊടി, ചായപ്പൊടി അതെല്ലാം ചേർത്തതാണത്. പാല് ഇതെല്ലാം വേസ്റ്റാണ്, പൂർണ്ണമായി വേസ്റ്റാണ്. കാരണം ഇയാൾ ഉപയോഗിച്ച ഈ സാധനം കൊണ്ടുപോയി മറ്റൊരു റൂമിൽ കൊടുക്കില്ല. അത്രയും മാന്യമാണ് ഈ ഹോട്ടൽ. അവിടുത്തെ ഒരു സ്വീപ്പർക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് ഈ വേസ്റ്റ് അവൻ കഴിക്കില്ല, വീട്ടിൽ കൊണ്ടുപോകില്ല. നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിൽ സാധാരണ വീടാണെങ്കിൽ തെണ്ടി നടക്കുന്നവർ വന്ന് കൈനീട്ടും ഭക്ഷണത്തിന്. ഇതുപോലൊരു ഹോട്ടലിൽ തെണ്ടികൾ കടന്നു ചെല്ലില്ല. എന്ത് ചെയ്യും ഈ സാർ? രാവിലെ 7 മണിക്കുള്ള ഒരു ചായയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ജനതയിൽ എത്ര ശതമാനം പേർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വിഷമിക്കുമ്പോഴാണ് ഇത്രയും വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്? സാഹിത്യ നായകന്മാർ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക പരിഷ്കർത്താക്കൾ, ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമസഭാ സാമാജികന്മാർ, പാർലമെന്റ് അംഗങ്ങൾ, മന്ത്രിമാർ തുടങ്ങിയവരും, മത നേതാക്കന്മാരും എല്ലാം കഴിയുന്ന ഒരന്തരീക്ഷത്തെക്കുറിച്ചാണ് നമ്മളീ പറഞ്ഞത്. അതെ സ്വാമിജി, മനസ്സിലായി. ഈ വേസ്റ്റ് അവരുടെ കൺമുമ്പിൽ അവർ വരുത്തുന്നതാണ്. ആ ഹോട്ടൽ മാനേജ്മെന്റും അവരും ഇവിടുത്തെ നിയമവും ഇവിടുത്തെ വ്യവസ്ഥിതിയും പുരോഗതിയുടെ അത്യുന്നതങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ വരുത്തിയതാണ് ഈ വേസ്റ്റ്. ഈ വേസ്റ്റുകളിൽ ഒരെണ്ണം പോലും കണ്ണിൽ കാണാതിരിക്കുകയും അതേസമയം വളരെ ഉന്നതമായി അതേ ഹോട്ടലുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ജലനയത്തെക്കുറിച്ചും ഭക്ഷ്യനയത്തെക്കുറിച്ചുമൊക്കെ സങ്കല്പിക്കുക, പേജുകൾ എഴുതുക, അവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും വേസ്റ്റ് വരുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തുക. വലിയ കോൺഫറൻസ് ഹാളുകളുണ്ട് അവിടെ. രാവിലെ 9:30 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തു. അദ്ദേഹം ഓർഡർ ചെയ്തതായി പറഞ്ഞത് പ്ലെയിനും ഉത്തപ്പമോ മറ്റോ. രണ്ടെണ്ണമാണ് കൊണ്ടുവന്നത്, ഇതിനൊന്നും മതിയാവും. അദ്ദേഹം പറഞ്ഞത് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് അവരോട് പറഞ്ഞ് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് കാര്യമില്ല സ്വാമിജി, ഇതാർക്കും ഉപയോഗിക്കാനാവില്ല. നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലയോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല, നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന സങ്കല്പത്തിൽ കൊണ്ടിരുന്നതാണ്. ഒരെണ്ണം തിന്നപ്പോൾ നിങ്ങൾക്ക് വയറിറഞ്ഞു, ഈ കാണുന്ന മുറിയിലുള്ളവർക്കൊക്കെ ഒരെണ്ണം തിന്നുമ്പോൾ വയറിറയും, അത്രയും ഉള്ളതാണിത്. മാത്രമല്ല ഇവിടെ വരുന്നവരെല്ലാം പ്രഷറും പ്രമേഹവും മറ്റ് രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ്. കാരണം മാന്യന്മാർക്ക് ഈ രോഗങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് തിന്നാനാവില്ല. ഒരു പാത്രം നിറച്ച് ചട്നി
അത് പ്രത്യേകം കടുവറുത്തത്, അത് ആവി പറക്കുന്നത്, അടുപ്പേന്നെടുത്തത് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചട്നിയാണ്, ഇദ്ദേഹത്തിന് മാത്രം ഉണ്ടാക്കിയ സാമ്പാർ. അതെങ്ങനെ അങ്ങനെ മനസ്സിലാവുന്നു സ്വാമിജി? അത്തരം പോട്ടിനകത്താവും, അങ്ങനെ പാകം ചെയ്ത പാത്രം കൊണ്ട് തന്നെയാണ്, ആ പാത്രത്തിലാണ് നമുക്ക് ഉണ്ടത്. ഓ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനസ്സിലായി സ്വാമിജി. അദ്ദേഹം വളരെ ഇരുന്ന് വളരെ ഇതായിട്ട് പറഞ്ഞതാണ്, ഒരൊറ്റ ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാമണ്ഡലേശ്വരന്മാർ പോലും ഉൾപ്പെടുന്ന ഇന്ത്യൻ സന്യാസി സമൂഹം ഇന്ത്യൻ ജനതയ്ക്ക് പുച്ഛത്തോടെയാകുന്നത്, ആധുനിക മാർക്കറ്റിംഗ് തലങ്ങളിലേക്ക് ഇന്ത്യൻ സന്യാസം എത്താത്തത് കൊണ്ട് മാത്രമാണ് സാഹിത്യത്തിനും കലയ്ക്കും ഒക്കെ ഇവർ അപശകുനങ്ങളായി തീരുന്നത് എന്ന് ആ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി.